ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾക്ക് അസലായിട്ടുള്ളൊരു ടിപ്പുണ്ട്. പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പാണ്. ഈ ഒരു പ്രശ്നത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. കൂടാതെ രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു ടിപ്സും കൂടിയുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് എല്ലാം നോക്കാം. നേരിട്ട് വീഡിയോ ഇട്ടിറക്കാം. എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അരി വാങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ചിട്ട് റേഷൻ കടയിൽ അരി വാങ്ങുന്ന സമയത്ത്, നമുക്ക് അതിലൊരുപാട് പ്രാണികൾ കാണാൻ പറ്റും. കൂടാതെ അതിലൊരു ചെറുതായിട്ടൊരു മണം വ്യത്യാസം ഉണ്ടാകും. നമ്മൾ സോർട്ടെക്സ് റൈസൊക്കെ വാങ്ങുന്ന പോലെയല്ല റേഷൻ അരി വാങ്ങുമ്പോൾ. കാരണം അരി മോശമായിട്ടല്ല, ഇത് റേഷൻ അരിയാണ് കേട്ടോ. അരിയുടെ ക്വാളിറ്റി കൊണ്ടല്ല, അത് പാക്ക് ചെയ്തിട്ട് വെക്കുന്ന കാലതാമസം, കടകളിൽ അത് എന്നാണ് നമുക്ക് വന്നതെന്ന് അറിയില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇതിൽ യാതൊരു പ്രശ്നങ്ങളില്ലെങ്കിലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഇതിലൊരു കൂപ്പൽ മണം ഉണ്ടാവും. കൂടാതെ കറുത്ത പ്രാണികളുടെ ശല്യം നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ ഇതിന് നമ്മൾ കുറേ വെറൈറ്റി ടിപ്സുകളൊക്കെ പരീക്ഷിക്കാറുണ്ട്. പക്ഷേ ആ ടിപ്സുകളിനേക്കാളും എളുപ്പത്തിലും ചിലവ് കുറഞ്ഞതും നല്ല യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാസങ്ങൾ നമ്മൾ ഏത് രീതിയിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിലും നമുക്കതിൽ യാതൊരു പൂപ്പൽ മണോ പ്രാണികളോ ഉണ്ടാവില്ല. അതിന് നമുക്ക് വേണ്ടത് കുറച്ച് പൊടിയുപ്പാണ് കേട്ടോ. ഇതുപോലെ അരി, ഇങ്ങനെ ഓട്സ്, റവ, അരിപ്പൊടി തുടങ്ങിയ ഏത് ഐറ്റത്തിനും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രാണികൾക്കും നമുക്ക് പൊടിയുപ്പിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഉപ്പ് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ആഴ്ചകളും മാസങ്ങളും വേണമെങ്കിലും നമുക്ക് ഫ്രഷായിട്ട് തന്നെ അരി ഉപയോഗിക്കാൻ പറ്റും. യാതൊരു പ്രാണികളോ പുഴുക്കളോ അല്ലെങ്കിൽ ഒരു പൂപ്പൽ മണോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ വീട്ടമ്മമാർക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. പച്ചക്കറിയിൽ ഏറ്റവും പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു സാധനമാണ് തക്കാളി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് തക്കാളി ഒഴിവാക്കിയിട്ടൊരു കറി എന്ന് പറഞ്ഞാൽ പലർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഡെയിലി ലൈഫിൽ ഏറ്റവും ഉപയോഗമുള്ള ഒരു പച്ചക്കറി ഐറ്റമാണ് തക്കാളി. തക്കാളിയുടെ മെയിൻ പ്രശ്നം നമ്മൾ വാങ്ങി ഒരു ദിവസം കഴിയാത്ത മുമ്പ് തന്നെ പെട്ടെന്ന് ചീത്തയാവും. അത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ കൂടുതൽ കിട്ടിയെന്ന് വരും. നമ്മൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയാവുന്ന ഒരു ഐറ്റമാണ്. തക്കാളി വാങ്ങിയിട്ട് പെട്ടെന്ന് ചീത്തയാവുകയാണെങ്കിൽ അതിന് അസലൊരു ടിപ്പുണ്ട്. ആ ടിപ്പാണ് നമ്മളൊന്ന് കാണിച്ചു തരുന്നത്. തക്കാളി മാത്രമല്ല, നമ്മളിതുപോലെ ആപ്പിൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പുറത്ത് വയ്ക്കുന്ന സമയത്തിന് നല്ല രീതിയിൽ കറുപ്പ് വരും. ഇതുപോലുള്ള പച്ചക്കറികളാണെങ്കിലും ചീഞ്ഞു പോകുന്ന ഫ്രൂട്ട്സുകളാണെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരുപോലെ ഈ ഒരു ടിപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് വെളിച്ചെണ്ണ. വളരെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം ആപ്പിളിൻ്റെ ഈ ഒരു കാമ്പിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലൊന്ന് തടവി കൊടുക്കുക. അതുപോലെ തന്നെയാണ് തക്കാളിയുടെയും. ഇതുപോലുള്ള ഏത് ഫ്രൂട്ടും വെജിറ്റബിളും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും ഈ ഒരു കാമ്പിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ വെളിച്ചെണ്ണ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാ ഉപയോഗിക്കുന്ന ആ ദിവസത്തിനേക്കാളും കൂടുതൽ ദിവസം നമുക്ക് ഇത് ചീത്തയാവാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ തക്കാളി ഉപയോഗിക്കാൻ പറ്റാതാവും, അത് കളയാനേ പറ്റൂ. കറിയിലിടുകയാണെങ്കിൽ നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ മാറും. ചെറിയൊരു ലാഭം നോക്കിയാൽ ചിലപ്പോൾ പിന്നീട് വലിയ നഷ്ടം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർവേദത്തിൻ്റെ പല മരുന്നുകൾ അല്ലെങ്കിൽ അച്ചാർ ഇതൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് കിട്ടുന്നത്. നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ പലതിനും ഉപയോഗിക്കാൻ പറ്റില്ല. എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും നമുക്കിതിൽ അതിൻ്റെ ഒരു മണം ഉണ്ടാവും. ഇതുപോലെയുള്ള ബോട്ടിലുകളിൽ നമുക്ക് അതിൻ്റെ മണം ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് ആണ് ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ആകെ വേണ്ടത് നമ്മുടെ അടുക്കളയിൽ എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കടുക്. അപ്പോൾ കടുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്മെല്ലുകളും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു സ്പൈസസ് ആണ്. നമുക്ക് കുറച്ച് കടുക് എടുത്തിട്ട് ഒന്ന് പൊടിക്കാം. ഞാനിതാ നമ്മുടെ കടുക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഏത് ബോട്ടിലാണോ നിങ്ങൾക്ക് ആവശ്യം, എത്ര തരം ഹെവി ആയിട്ടുള്ള മണമാണെങ്കിലും നമുക്കത് നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോട്ടിലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. ഇതുപോലെ കുറച്ച് കടുക് പൊടിച്ചിടാം, അതിനുശേഷം ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു മൂന്നര മണിക്കൂർ ഇതുപോലെ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ
യാതൊരു മണവും ഇതിലുണ്ടാവില്ല, നമുക്ക് ഫ്രഷ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തൊരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ, ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്, എങ്കിലും ആരെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടാവും, അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തേങ്ങ വാങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയാവാറുണ്ട്. പുറമേ നോക്കിയാൽ ഫ്രഷാണെന്ന് തോന്നും, പക്ഷെ ഉള്ളിൽ നമുക്ക് ആ തേങ്ങയുടെ കാമ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. കറിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കറി മൊത്തം വൃത്തികേടാവും. അപ്പോൾ തേങ്ങ വാങ്ങിയിട്ട് നമ്മൾക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. അറിയാത്തവർ ഉണ്ടെങ്കിൽ ഇതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. ഞാൻ ഈ ഒരു തേങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് തേങ്ങ കൂടുതലുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ പാത്രത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മുടെ മൂന്ന് ഹോൾ വരുന്ന ആ പോർഷൻ അരിയിലോട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് ചീത്തയാവില്ല. അപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് നാളികേരം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേറെ ഒരു ടിപ്പും ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു മൂന്ന് ഹോൾ വരുന്ന ഭാഗം അരിയിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. അപ്പോൾ മൂന്നാല് നാളികേരം പോലും നമുക്ക് ഈ ഒരു പാത്രത്തിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം കഴിഞ്ഞാലും തേങ്ങ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രഷ് തേങ്ങയായിരിക്കും. ഇനി നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് വളരെ വളരെ കുഞ്ഞു ടിപ്പാണ്, പക്ഷേ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം കൂടിയാണത്. അതായത് പ്രായഭേദം എന്നെ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് സൂചിയിൽ നൂല് കുറുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഒരു എളുപ്പ വഴിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ചൂലിലെ ചെറിയൊരു ആ ഓലയുടെ ഒരു തുണ്ടാണ് കേട്ടോ. അപ്പോൾ ചൂല് എല്ലാവരുടെ വീട്ടിലുള്ളതാണ്, പ്രത്യേകിച്ചിട്ട് ഇതുപോലെ ഓലയുള്ള ചൂല് നമ്മളിപ്പോൾ എല്ലാവരും അതാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കാനും സൗകര്യമാണ്, അതുപോലെ കുറേ കാലം കംപ്ലൈൻറ്റിൽ അത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാമേ, രണ്ടറ്റവും ഒരുപോലെ അളവിൽ എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കാം. രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ഈ ഒരു ഹോൾ കാണുന്ന വിധത്തിൽ നമുക്ക് ആക്കാം. ഇതിങ്ങനെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ത്രീകളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് പൊട്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു പൊട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. പൊട്ട് ഇതുപോലെ തന്നെ സെൻട്രലായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് അപ്പോൾ ഹോൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണുന്നുണ്ടാവും. അതിനുശേഷം നമുക്ക് ഈ പൊട്ടിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ സൂചിയുടെ ഹോളിലോട്ട് നമുക്ക് ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ. കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, ഇതാ ഇത്രേ വേണ്ടൂ. ഈ കാണുന്ന ഹോളിലൂടെയാണ് നമ്മൾ ആ നൂല് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് നൂല് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അതിനൊരു കഷ്ണം നൂലെടുത്തിട്ടുണ്ട്, നൂലിൻ്റെ ഹോളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാമേ. വളരെ എളുപ്പത്തിൽ, കാരണം ഈ ഹോളാകുന്ന സമയത്ത് നല്ല വലുപ്പമുള്ള ഹോളാണ്. ഈ ഹോളിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സൂചി ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സൂചിയിൽ നൂല് കുറക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട് സൂചിയിൽ നൂല് കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി കാഴ്ച കുറവുള്ളവർ, പ്രായമായവർ, അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് പോലും ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് സൂചിയിൽ നൂല് കൊടുക്കാൻ പറ്റും കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉപയോഗം വരികയാണെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ നിത്യേന ഉപയോഗമുള്ള കുറച്ച് ടിപ്സുകളാണ് കാണിച്ചു തന്നത്. ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ.